So I was flying in Indiana, in United States. Then before flying അമേരിക്കയിലെ ഇന്ത്യാനയിൽ ഞാൻ പറക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പറക്കുന്നതിന് മുൻപ് പൈലറ്റ് വരാൻ അല്പം വൈകിയതിനാൽ ഞാൻ അവരുടെ ഫോട്ടോഗ്രാഫുകളും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കിക്കാണുകയായിരുന്നു. ഈ ക്ലബിന് 30 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട്, പിന്നെ ഒരു നല്ല റെക്കോർഡുമുണ്ട്. എത്ര പേർ മരിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു 17 പേരെന്ന്. 17 30 വർഷങ്ങളിൽ 17 പേർ മാത്രം. ഞാൻ പറഞ്ഞു, ഓക്കെ, ഇന്ന് ചിലപ്പോൾ 18 ആവാം, അതിനുള്ള സാധ്യത കുറവാണ്, എങ്കിലും നടക്കാവുന്നതാണ്, അത് സാധ്യമാവാം. അപ്പോൾ പൈലറ്റ് വരുന്നു, അദ്ദേഹം അല്പം വൈകിയാണ് വരുന്നത്. വൈകിട്ട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ധൃതിയിൽ അദ്ദേഹം വന്ന് കോട്ടും ജാക്കറ്റും എല്ലാം ഇട്ട് തയ്യാറായി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ബാൻഡ് കെട്ടുന്ന ആൾ, അയാളും വൈകി വന്ന് ധൃതിയിൽ അങ്ങ് കെട്ടിവിടുകയാണെങ്കിൽ അപ്പോൾ അതൊരു പ്രശ്നമാവും. അപ്പോൾ നിങ്ങൾ ഒന്നുമില്ലാതെ ചാടേണ്ടി വരും. ശരിയാണിത് നിങ്ങളുടെ പുറകിലുണ്ട്, എന്നാൽ നിങ്ങൾ ചാടുമ്പോൾ നിങ്ങൾ ശരിക്കും ചാടുകയാണ്. അപ്പോൾ ആ നിമിഷം ഇത് തുറക്കുമോ ഇല്ലയോ, ഒരൊറ്റ ചരട് അതിലാണ് കെട്ടിയിരിക്കുന്നത്, അറിയാമോ? ഒരൊറ്റ ചരട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. നിങ്ങൾക്കിത് വലിച്ചു നോക്കി ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം ഇവിടുന്ന് തുറന്നാൽ പിന്നെ നിങ്ങൾക്ക് ചാടാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് കെട്ടിയയാളെ വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. അയാളത് നന്നായി കെട്ടിയിട്ടുണ്ടാവാം. അയാൾ ആദ്യമായിട്ടാണോ അത് കെട്ടുന്നതെന്ന് പോലും നമുക്കറിയില്ല. പതിമൂവായിരമോ 14,000 അടി ഉയരത്തിൽ, സാധാരണ അത്ര ഉയരത്തിലാണ് ഒരു വിമാനം പറക്കുക. ഇതൊരു പഴയ വിമാനമാണ്. ഞാൻ അതിൽ കയറിയപ്പോൾ അത് ഭയങ്കരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതിലിരിക്കുന്നതിലും ഭേദം പുറത്തേക്ക് ചാടുന്നതായിരുന്നു. ഹേയ്, ഇത് ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ഒരു ദിവസം പോയിക്കൂടെ? ഒഹായോ എന്ന സ്ഥലത്ത് ശങ്കരൻ പിള്ള പോയി സ്കൈഡൈവിംഗ് പഠിക്കാൻ. അദ്ദേഹം ചാടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇൻസ്ട്രക്ടർ വന്ന് പറഞ്ഞു, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ ചരട് വലിക്കണം, ഒരു ചരട് മാത്രം, ബാക്കപ്പിനുള്ള ചരടൊന്നുമില്ല, ഒരു ചരടേ ഉള്ളൂ. അപ്പോൾ ശങ്കരപിള്ള ചോദിച്ചു, പാരച്യൂട്ട് ഒരു പക്ഷേ തുറന്നില്ലെന്ന് കരുതുക, പിന്നെ എനിക്ക് എത്ര സമയമുണ്ട്? ഇൻസ്ട്രക്ടർ പറഞ്ഞു, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ, നിങ്ങളുടെ മുഴുവൻ ജീവിതം. ഇതാണ് ജീവിതത്തിൻ്റെ സ്വഭാവം. നിങ്ങളുടെ ജീവിതം മുഴുവൻ ഇപ്പോൾ മാത്രമാണ്. ശ്വസിക്കേണ്ടത് ഇപ്പോൾ, കഴിക്കേണ്ടത് ഇന്ന്, ഇന്നാണ് വെള്ളം കുടിക്കേണ്ടത്. ഇന്നലകളിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലേ? ഒരു ദിവസം ഇതെല്ലാം നിർത്തിയാൽ, ഒരു മിനിറ്റ് ഇതെല്ലാം നിർത്തിയാൽ ജീവിതം നിങ്ങൾക്ക് കൈവിട്ടു പോകും. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, ഒന്ന് പരിശോധിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കൂ. ഈ വർഷങ്ങളെല്ലാം ഞാൻ കുറേ ശ്വസിച്ചതാണ്. കുറച്ചു നേരം ഈ പരിപാടി ഒന്ന് നിർത്താം. ശ്രമിച്ചു നോക്കൂ. വിഡ്ഢി, ഇത് ഉചിതമായ ഒരു കാര്യമല്ലെന്ന് തീർച്ചയായും അത് നിങ്ങളോട് പറയും. അങ്ങനെ പറയുമോ ഇല്ലയോ? അല്ലല്ല, ഞാൻ ഒരാളെ സ്നേഹിച്ചു, എന്നാൽ അവൾ എന്നെ വിട്ടുപോയി, എനിക്ക് മരിക്കണം. ശ്രമിച്ചു നോക്കൂ. അവൾ എന്ത് വേണേലും ചെയ്തോട്ടെ, എനിക്ക് ജീവിക്കണം എന്നാണിത് പറയുക. സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നു, എനിക്കെൻ്റെ പണമെല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് മരിക്കണം. ശ്രമിച്ചു നോക്കൂ. ഈ ജീവൻ പറയാൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്തോ ആയിക്കോട്ടെ, എനിക്ക് ജീവിക്കണം എന്നാണിത് പറയുക. ആണോ അല്ലയോ?
നിങ്ങൾ ജീവിതാധിഷ്ഠിതമാണോ അതോ നിങ്ങൾ മരണാധിഷ്ഠിതമാണോ? ഇതാണ് ചോദ്യം. കാരണം ജീവിതം വളരെ ഹ്രസ്വമാണ്, പക്ഷെ മരണം ദീർഘമേറിയതാണ്. ഹലോ, മരിച്ചവർ വളരെ കാലമായി മരിച്ചിരിക്കുകയാണ് അല്ലേ? ജീവിച്ചിരുന്നവർ വളരെ കുറച്ച് വർഷം മാത്രമാണ് ജീവിച്ചത്. ദീർഘായുസ് എന്നൊന്നില്ല. ദുരിതത്തിൽ ജീവിക്കുന്ന ആൾക്ക് മാത്രമേ ദീർഘായുസ്സുള്ളൂ. അല്ലെങ്കിൽ ദീർഘായുസ് എന്നൊന്നില്ല. എവിടെയാണ് ദീർഘായുസ്? നോക്കൂ, ഞാൻ പോലും വയസ്സായി. ഹലോ. ആഹ്ലാദവും സന്തോഷവുമുള്ള ഒരാൾക്ക് എവിടെയാണ് ദീർഘായുസ്? അതൊരു ഹ്രസ്വ ജീവിതം മാത്രമാണ്. ആണോ അല്ലയോ? ഞാൻ നിങ്ങൾക്ക് ഒരു ഹ്രസ്വ ജീവിതം ആശംസിക്കുന്നു. സമയത്തിൻ്റെ കാര്യത്തിലല്ല, മറിച്ച് അനുഭവത്തിൻ്റെ കാര്യത്തിൽ.